കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഗോഗോ വിളിയാണ്. പത്രം ബഹിഷ്കരിക്കുന്നു, പത്രം കളയണം എന്ന് പറയുന്നു, പത്രം ഉപേക്ഷിക്കണം എന്ന് പറയുന്നു. സത്യത്തിൽ മാതൃഭൂമി കോൺഗ്രസിന് അവകാശപ്പെടാവുന്ന ഒരു പൈതൃകമുള്ള പത്രമാണ്. കാരണം കെ പി കേശവനും കുട്ടിമാളു അമ്മയും അങ്ങനെ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു പത്രം. പക്ഷെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മുന്നിൽ നിന്ന പത്രമാണ് മാതൃഭൂമി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കാരിക്കേച്ചർ, നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയും ഞങ്ങളുടെ നാല് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ആട് ജീവിതം എന്ന രീതിയിൽ ചിത്രീകരിച്ച ഒരു കാർട്ടൂൺ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരു കോൺഗ്രസ്സുകാരും മനസ്സിൽ ഇഷ്ടപ്പെടാൻ പറ്റാത്തവണ്ണം അത്ര വികൃതമായിട്ടുള്ള ഒരു കാർട്ടൂണായിട്ട് രാഹുൽ ഗാന്ധി അത് കാണിച്ചത്. ഇന്ന് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് അന്ന് മാതൃഭൂമി നല്ല പത്രമായിരുന്നു. മലയാള മനോരമയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ, കോൺഗ്രസിനെതിരെ ഒരുപാട് ലേഖനങ്ങൾ വരാറുണ്ട്, അഭിപ്രായങ്ങൾ വരാറുണ്ട്, കുത്തി നോവിക്കുന്ന ലേഖനങ്ങൾ വരാറുണ്ട്. നിങ്ങൾ ആരും ബഹിഷ്കരിക്കാൻ മാർച്ച് നടത്തിയിട്ടില്ല മനോരമ ഓഫീസിലേക്ക്. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം വന്നുവിട്ടിരിക്കുന്ന ഒരു വിപത്ത്. സ്തുതിപാഠകരെ മാത്രം കേട്ട് 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 ശീലിച്ചവർ, അത് മാത്രമായിരിക്കണം മാധ്യമത്തിന്റെ ജോലി എന്ന് പഠിപ്പിച്ചു കൊടുത്തവർ, അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങളെ മാധ്യമം പൂട്ടും, നിങ്ങളുടെ മാധ്യമത്തിൽ IT റൈഡ് ഉണ്ടാകും, നിങ്ങളുടെ മാധ്യമത്തിൽ ED വന്ന് കയറും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവരെ കൊണ്ടത് പറയിപ്പിച്ചവർ. എവിടെയെങ്കിലും രണ്ടു മൂന്നിടത്ത് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു പോകുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്ന ചിത്രമാണ് ഈ ബഹിഷ്കരണം.